ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നാളെ തിരുവനന്തപുരത്ത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് പി എൻ പണിക്കരുടെ പ്രതിമ അനാവരണം ചെയ്യും. മുതിർന്ന കോൺഗ്രസ് നേതാവും തൃക്കാക്കര എം എൽ എയുമായ പി ടി തോമസ് അന്തരിച്ചു. അനുശോചിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന് മന്ത്രിസഭയുടെ അംഗീകാരം. സംസ്ഥാനത്ത് ഇന്ന് 3205 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് 9 പേർക്ക് ഒമിക്രോൺ ബാധ. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് പി എൻ പണിക്കരുടെ പ്രതിമ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരം പൂജപ്പുരയിൽ നാളെ രാവിലെ 11:30 അനാവരണ ചടങ്ങ് നടക്കും. തുടർന്ന് പൊതുസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ, മേയർ ആര്യ രാജേന്ദ്രൻ, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, പ്രൊഫസർ പി ജെ കുര്യൻ, പന്ന്യൻ രവീന്ദ്രൻ, പി എൻ പണിക്കർ ഫൌണ്ടേഷൻ വൈസ് ചെയർമാനും സിഇഒയുമായ എൻ ബാലഗോപാൽ എന്നിവർ പങ്കെടുക്കും. പ്രതിമ നിർമ്മിച്ച കെ എസ് സിദ്ധന് മുഖ്യമന്ത്രി പുരസ്കാരം നൽകും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് കൊച്ചിയിൽ ദക്ഷിണ നേവൽ കമാൻഡിന്റെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. 45 മിനിറ്റ് നീണ്ടുനിന്ന നാവികസേനയുടെ പ്രദർശനത്തിന് അദ്ദേഹം സാക്ഷിയായി. അന്തർവാഹിനികൾ, യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, പരിശീലന കപ്പലുകൾ, നിരീക്ഷണ വിമാനങ്ങൾ, ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ, ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ എന്നിവ പ്രദർശിപ്പിച്ചിരുന്നു. നാവികസേനയ്ക്കായി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് രാഷ്ട്രപതി സന്ദർശിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രാഷ്ട്രപതിയെ അനുഗമിച്ചിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും തൃക്കാക്കര MLAയുമായ പി ടി തോമസ് അന്തരിച്ചു. അർബുദ ചികിത്സയിലിരിക്കെ വെല്ലൂരിലെ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. KPCC വർക്കിംഗ് പ്രസിഡന്റാണ്. തൊടുപുഴയിൽ നിന്ന് 2 തവണ MLA ആയിട്ടുള്ള അദ്ദേഹം ലോക്സഭയിൽ ഇടുക്കിയെ പ്രതിനിധീകരിച്ചു. വൈകിട്ട് വെല്ലൂരിൽ നിന്നും പുറപ്പെട്ട് അർദ്ധരാത്രിയോടെ അദ്ദേഹത്തിന്റെ ഇടുക്കിയിലെ ഉപ്പുതോടിലുള്ള വസതിയിലേക്കാകും മൃതദേഹം ആദ്യം കൊണ്ടുവരിക. തുടർന്ന് നാളെ വെളുപ്പിന് 6 മണിയോടെ കൊച്ചി പാലാരിവട്ടത്തുള്ള വസതിയിൽ മൃതദേഹം എത്തിക്കും. 7 മണിക്ക് ശേഷം എറണാകുളം DCCയിൽ പൊതുദർശനമുണ്ടാകും. അവിടെ നിന്ന് 8:30 എറണാകുളം നോർത്ത് ജംഗ്ഷനിലെ ടൌൺ ഹാളിൽ എത്തിക്കും. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളും പൊതുജനങ്ങളും അവിടെ വച്ച് അന്തിമോപചാരം അർപ്പിക്കും. ഉച്ചയ്ക്ക് 1:30 അദ്ദേഹത്തിന്റെ മണ്ഡലമായ തൃക്കാക്കരയിലുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. 5:30 രവിപുരം ശ്മശാനത്തിലെത്തിച്ച് സംസ്കാര കർമ്മങ്ങൾ നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. PT തോമസിന്റെ അന്ത്യകർമ്മങ്ങൾ അദ്ദേഹം ആഗ്രഹിച്ച പോലെ തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബവുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രവിപുരം ശ്മശാനത്തിൽ ദഹിപ്പിക്കണം, മൃതദേഹത്തിൽ റീത്ത് വെക്കരുത്, സംസ്കാര ചടങ്ങിൽ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും എന്ന വയലാറിന്റെ ഗാനം ചെറിയ ശബ്ദത്തിൽ കേൾപ്പിക്കണം, ചിതാഭസ്മത്തിന്റെ ഒരു ഭാഗം ഉപ്പുതോട് പള്ളിയിലെ അമ്മയുടെ കല്ലറയിൽ നിക്ഷേപിക്കണം എന്നീ അന്ത്യ അഭിലാഷങ്ങളാണ് PT തോമസിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം കണ്ണുകൾ ദാനം ചെയ്തു. PT തോമസിന്റെ നിര്യാണത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുശോചിച്ചു. ഊർജ്ജസ്വലതയും അർപ്പണബോധവുമുള്ള സാമാജികനായും പാർലമെന്റേറിയനായും വലിയ ജനപ്രീതി നേടിയ വ്യക്തിയായിരുന്നു PT തോമസെന്ന് ഗവർണർ അനുസ്മരിച്ചു. ശ്രദ്ധേയനായ പാർലമെന്റേറിയനെയാണ് PT തോമസിന്റെ വിയോഗത്തിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തന്റെ രാഷ്ട്രീയ നിലപാടുകൾ മുൻനിർത്തി നിയമസഭയ്ക്കകത്തും പുറത്തും വിഷയങ്ങൾ അവതരിപ്പിച്ച വ്യക്തിയായിരുന്നു PT തോമസ്. മികച്ച പ്രസംഗകനും സംഘാടകനുമായിരുന്നു തൃക്കാക്കര MLA എന്നും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ വ്യക്തമാക്കി. KPCC വർക്കിംഗ് പ്രസിഡന്റും തൃക്കാക്കര MLAയുമായ PT തോമസിന്റെ വിയോഗത്തിൽ രാഹുൽ ഗാന്ധി MP അനുശോചിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രയത്നിച്ച PT തോമസ് തുറന്ന മനസ്സുള്ള ഊർജ്ജസ്വലനായ കോൺഗ്രസ് നേതാവായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന് മന്ത്രിസഭയുടെ അംഗീകാരം. 2022 January 1 മുതൽ പദ്ധതി തത്വത്തിൽ ആരംഭിക്കും. പദ്ധതിയിൽ അംഗങ്ങളായി നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അംഗത്വം നിർബന്ധമാണ്. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര മുട്ടത്തുകോണം SNDP മന്ദിരത്തിലെത്തി. രാത്രി 8:30 ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള
തങ്കയങ്കയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര മുട്ടത്തുകോണം SNDP മന്ദിരത്തിലെത്തി വൈകിട്ട് 8:00 ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെത്തും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഇന്ന് രാവിലെ 7:00 ശേഷമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്രതിരുനാൾ ബാലരാമവർമ്മ ശബരിമല അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജയ്ക്ക് ചാർത്താനായി നടക്കിവെച്ചതാണ് 450 പവൻ തൂക്കം വരുന്ന തങ്കയങ്കി. 25 വൈകിട്ട് ശബരിമലയിലെത്തും. ശബരിമല ക്ഷേത്രത്തിലെത്തുന്ന തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തും. കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ അവാർഡിന്റെയും ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് പുതുതായി ഏർപ്പെടുത്തിയ TV ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന്റെയും സമർപ്പണം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാം. സംസ്ഥാനത്ത് 9 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. വിദേശത്ത് നിന്ന് എറണാകുളത്തെത്തിയ 6 പേർക്കും തിരുവനന്തപുരത്തെത്തിയ 3 പേർക്കുമാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇതുവരെ 24 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 3205 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചികിത്സയിലായിരുന്ന 3012 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 36 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. അപ്പീൽ നൽകിയ 347 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 45,538. കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിലെ വികസന പദ്ധതികൾക്ക് വേഗതയേറുന്നു. പ്രമുഖ ഷിപ്പിംഗ് ഏജൻസികൾ ഇന്ന് തുറമുഖം സന്ദർശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. അഴീക്കൽ തുറമുഖത്ത് നിന്ന് ചരക്ക് നീക്കത്തിന് വിപുലമായ സാധ്യത തുറന്നു നൽകുന്ന ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് സംവിധാനം നടപ്പാക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലെത്തിയതായി KV സുമേഷ് MLA അറിയിച്ചു. പ്രമുഖ ഷിപ്പിംഗ് ഏജൻസികളായ JM ബക്ഷി, പുഷ്പക് ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്നിവരുടെ പ്രതിനിധികളാണ് അഴീക്കലിലെത്തിയത്. കപ്പൽചാല ആഴം കൂട്ടുന്നതിനായി മണ്ണ് മാന്തുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. കപ്പൽചാലിന്റെ ആഴം 7 മീറ്ററാക്കാൻ 22,00,000 ക്യൂബിക് മീറ്റർ മണ്ണ് മാറ്റണമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. ഗവൺമെന്റിന്റെ അനുമതി കിട്ടിയാൽ മണ്ണ് മാറ്റി തുടങ്ങും. ലക്ഷദ്വീപിൽ നിന്ന് അഴീക്കലിലേക്ക് ഒരു യാത്രാക്കപ്പൽ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആലോചിക്കുമെന്നും MLA അറിയിച്ചു. ഇതുവരെ 28 തവണയാണ് അഴീക്കൽ തുറമുഖം വഴി ചരക്ക് നീക്കം നടന്നത്. 2,000 കണ്ടെയ്നറുകൾ ഇവിടെ നിന്നും കയറ്റിപ്പോയിട്ടുണ്ട്. കേരളത്തിലെ വെടിപ്പുള്ളതും സൌകര്യമുള്ളതുമായ തുറമുഖമാണ് അഴീക്കൽ പോർട്ടെന്ന് JM ബക്ഷി ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസ് പറഞ്ഞു. കൃഷി ഓഫീസുകൾ കടലാസരഹിത ഓഫീസുകളായി മാറുന്നത് കർഷകർക്കാണ് ഗുണം ചെയ്യുകയെന്നും വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരിക്കണം ഓഫീസുകളുടെ പ്രവർത്തനമെന്നും കൃഷിമന്ത്രി P പ്രസാദ്. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ ഇ ഓഫീസ് സംവിധാനം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക മേഖലയുടെ വികസനവും കൃഷിക്കാരന്റെ ക്ഷേമവും ഉറപ്പാക്കുന്നതിനായാണ് സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള പുതിയ സൌകര്യങ്ങൾ ഒരുക്കുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വകുപ്പിലെ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് വെങ്കല മെഡൽ. ഇന്ന് നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 4-3 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ടീം വെങ്കലം നേടിയത്. നേരത്തെ ഇരു ടീമുകളും സെമിയിൽ പരാജയപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നാളെ തിരുവനന്തപുരത്ത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് PN പണിക്കരുടെ പ്രതിമ അനാവരണം ചെയ്യും. മുതിർന്ന കോൺഗ്രസ് നേതാവും തൃക്കാക്കര MLAയുമായ PT തോമസ് അന്തരിച്ചു. അനുശോചിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന് മന്ത്രിസഭയുടെ അംഗീകാരം. സംസ്ഥാനത്ത് ഇന്ന് 3205 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് 9 പേർക്ക് ഒമിക്രോൺ ബാധ. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.